ഈ സതീശനെ ഒരു വർഷം മുമ്പ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ബാങ്കിൽ നിന്ന് ഏതാണ്ട് ലോണ് കൊടുത്തതായിട്ട് ഇപ്പൊ പുറത്തു വരുന്നു. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. എം കെ കണ്ണന്റെ ബാങ്കിൽ നിന്ന് സതീശൻ ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ ഇപ്പൊ ജപ്തിയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി ഉള്ള സാഹചര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എം കെ കണ്ണനെ സമീപിച്ച സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാം എന്ന് കണ്ണൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 18 മാസം കഴിഞ്ഞിട്ടും ജപ്തി നടത്താത്തത്. സ്വാഭാവികമായി 18 മാസം കഴിഞ്ഞാൽ ജപ്തി നടക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ജപ്തി ചെയ്യാത്തത്? അപ്പം കണ്ണനെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്കിലെ പണമെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ പണമാണ്. ആ പണം നഷ്ടപ്പെട്ടാലും കണ്ണനെ സംബന്ധിച്ച് ഒന്നുമില്ല. അപ്പം കണ്ണൻ സഹകരണ ബാങ്കിൽ ബാങ്ക് വെച്ച് കളിക്കുന്ന നല്ലൊരു കളിക്കാരനാണ്. അപ്പോൾ ഒരു 18 ലക്ഷം സതീശന് വിട്ടുകൊടുത്താലും ബി ജെ പി അടിക്കാനുള്ള ഒരു അടി എന്നുള്ള നിലയിൽ കണ്ണൻ അതിനുപയോഗിക്കുകയാണ്. 300 കോടി കട്ട് തിന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിഷയമല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇപ്പൊ വലിയ രീതിയിൽ ഫണ്ട് പുറത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബിജെപിയുടെ മുൻ കൗൺസിലറുടെ വീട്ടിലാണ് ഈ പണം സൂക്ഷിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പൊ സതീശൻ. ഈ 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ സതീശൻ ബി ജെ പിയുടെ ഓഫീസിൽ സെക്രട്ടറി അല്ല. അദ്ദേഹം അതിനേക്കാൾ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഓഫീസിൽ തന്നെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നടന്ന കാര്യം പോലും കള്ളക്കഥ ഉണ്ടാക്കി പറയുക എന്ന് പറഞ്ഞാൽ അയാളുടെ ക്രെഡിബിലിറ്റി എത്ര ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കും. 2020 അദ്ദേഹം ഇല്ലല്ലോ ഓഫീസിൽ. 2020 ഞങ്ങളുടെ ഓഫീസ് സെക്രട്ടറി പ്രസാദാണ്. നിങ്ങളുടെ മാധ്യമപ്രവർത്തകരോട് ആരോട് വേണമെങ്കിൽ ചോദിക്കുക, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത്, പ്രസാദ് മത്സരിക്കുന്ന സമയത്ത് പ്രസാദാണ് ഞങ്ങളുടെ ഓഫീസ് സെക്രട്ടറി. അത് കഴിഞ്ഞ് 4-5 മാസം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഓഫീസ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറയണമെങ്കിൽ അപ്പോൾ ഉള്ള കാലത്ത് എത്രമാത്രം കള്ളക്കഥ പറയുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ധർമ്മരാജൻ നിങ്ങളുടെ പാർട്ടിക്കാരനാണോ? അല്ല, അതൊക്കെ 161 സ്റ്റേറ്റ്മെന്റ് ആണ്. രാജുവിനെ പോലുള്ള പോലീസ് ഓഫീസർമാരെ എഴുതിയുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അവർക്ക് എന്തു എഴുതിയുണ്ടാക്കാം? അവര് വലിയൊരു കഥ തന്നെ എ കെ ജി സെൻട്രലിൽ നിന്ന് തയ്യാറാക്കി കൊടുത്ത വലിയൊരു കഥ തന്നെ അവരെഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. ആ കഥയ്ക്കൊന്നൊരു വിലയില്ല. തെളിവ് വേണം കോടതിയുടെ മുന്നിൽ, തെളിവ് വേണം. ഒരു തെളിവുമില്ല. 9 കോടി രൂപ ഒക്കെ ശുദ്ധാസംബന്ധാണെന്ന്, ശുദ്ധാസംബന്ധം നാക്കെടുത്ത നുണ മാത്രം പറയുന്ന, ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത, നിരവധി സാമ്പത്തിക തട്ടിപ്പുള്ള, ഒട്ടും വിശ്വാസ്യതയില്ലാത്ത ഒരാൾ പറയുന്നതാണോ നിങ്ങൾക്ക് വേദവാക്യം? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇത് വാടകയ്ക്കെടുത്ത ചാവേറാണ്. അയാൾ പലതും പറയും, ഇനി ഇതിന് അപ്പുറം പറയും. ഞങ്ങളൊന്നും അതിന് മറുപടി പറയാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. ആ വിഷ്വൽസ് എല്ലാം പോലീസ് വന്ന് പരിശോധിച്ചല്ലേ? തല ഒന്നുമല്ല, തലനാരഴ കീറി പരിശോധിച്ചാണ് പോലീസ് ഓഫീസിൽ വന്നിട്ട് അവിടെ സി സി ടി. അതാണ് ഞങ്ങളുടെ കൗണ്ടർ പോയിന്റ്. ഞങ്ങളുടെ ഓഫീസിൽ സി സി ടി വി ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്. പോലീസ് ഈ കൊടകര കേസ് പ്രഗത്ഭരായിട്ടുള്ള അഞ്ചുദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ചതല്ലേ? അവർക്കറിയില്ല ഒരു കുറ്റകൃത്യം നടന്നത് ഓഫീസിലാണെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? സി സി ടി വി പരിശോധിക്കണം, ഹാർഡ് ഡിസ്ക് കസ്റ്റഡിയിലെടുക്കണം. അങ്ങനെ ചാക്കിൽ അവിടെ പണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ആ സി സി ടി വിയിൽ പതിയില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ല ബി ജെ പി ഓഫീസിൽ സി സി ടി വി? ആ ഓഫീസിൽ സി സി ടി വിയിൽ പതിയാതെ ഒരാൾക്ക് പോലും ആ ഓഫീസിൽ കയറാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ചാക്കിൽ ഈ പറയുന്ന സമയത്ത് പണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സി സി ടി വിയിൽ അത് പതിഞ്ഞിട്ടുണ്ടാവും. ഇനി ഞങ്ങളത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹാർഡ് ഡിസ്കിലുണ്ടാവും. പോലീസ് അത് പരിശോധിച്ചല്ലോ, ഹാർഡ് ഡിസ്ക് പരിശോധിച്ചല്ലോ. അങ്ങനെ ഒരു ദൃശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പോലീസ് അത് കോടതിയിൽ കൊടുത്തില്ല? പോലീസ് എന്തുകൊണ്ട് അത് പുറത്തു വിട്ടില്ല? അപ്പം അങ്ങനെ ഒരു ദൃശ്യം ഇല്ല, അങ്ങനെ ഒരു വസ്തുത അവിടെ നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സി സി ടി വി ആണ്. അത് പോലീസ് എടുത്തുകൊണ്ടായിട്ടുണ്ട്. അവർ പരിശോധിക്കട്ടെ, പുറത്തു വിടട്ടെ. ഒരിക്കലും അല്ല, അങ്ങനൊരു വാദം ഇന്ന് വരെ പോലീസ് ഉന്നയിച്ചിട്ടില്ലല്ലോ. അങ്ങനെ അത് 24 വാദമാണ്, അത് ആഷ്മിയുടെ വാദമാണ്, അത് കണ്ണം പറഞ്ഞിരുന്ന വാദമാണ്. സൂരജെ, ആ വാദം പറയണ്ട. പോലീസ് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ സി സി ടി വി ഓഫ് ചെയ്ത് വെച്ചു എന്ന്? ഈ കേസ് 6-7 മാസക്കാലം അന്വേഷിച്ചില്ലേ? ഈ 6-7 മാസത്തിന്റെ ഇടയിൽ ഞങ്ങൾ സി സി ടി വി ഓഫ് ചെയ്തു വെച്ചു എന്ന് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ടോ? എല്ലാ ദിവസവും പോലീസ് പത്രസമ്മേളനം നടത്തി കഥകൾ പുറത്തുവിട്ടല്ലോ. എന്തേ അത് പറയായിരുന്നു? ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമല്ലേ? ബി ജെ പി ഓഫീസിലെ സി സി ടി വി ഞങ്ങൾ ഓഫ് ചെയ്തു വെച്ചുവെങ്കിൽ അതല്ലേ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം? പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ അത് കാണണ്ടേ? അതില്ലല്ലോ. അതിപ്പോ ഹഷ്മി ഉണ്ടാക്കുന്ന, നിങ്ങളുടെ മുതലാളി ഉണ്ടാക്കുന്ന കഥയാണ്. അല്ലാതെ അതിൽ ഒരു പുതുമയില്ല.
ഒരു വിലക്കുലി എന്ത് വിവരക്കേടാണ് പറയണത്. അവർ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ്. അവർക്ക് ബി ജെ പി ഓഫീസിൽ കയറാൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ അനുമതി വേണോ? ഇനി ഞാൻ സതീശനോട് തടയാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശോഭ ചേച്ചി ഓഫീസിൽ കയറുമ്പോൾ സതീശൻ ഒന്നും തടയോ? അങ്ങനെ അത് പ്രായോഗികമാണോ? എന്ത് വിവരക്കാണ് അവിടെ പറയുന്നത്? ബി ജെ പി ഓഫീസ് അനീഷ്കുമാറിന്റെ തറവാട്ടുപോ സ്വത്തല്ല. ബി ജെ പി ഓഫീസ് ബി ജെ പിയുടെയാണ്. അത് അവിടെ ആർക്കും കയറി വരാം, പൊതുജനങ്ങൾക്കും കയറി വരാം. ഒരാളെയും ഇന്ന് വരെ ബി ജെ പി ഓഫീസിൽ തടഞ്ഞ ചരിത്രമില്ല. ഞങ്ങളുടെ ശത്രുക്കൾക്ക് പോലും അവിടെ കയറി വരാം. പിന്നെയാണോ ശോഭേച്ചിക്ക്? ശോഭേച്ചി ഞങ്ങളുമായിട്ടൊക്കെ വളരെ അടുത്ത ഹൃദയബന്ധമാണ്. ഒരു പ്രശ്നവും ഇതൊക്കെ തമ്മ തല്ലുപിടിക്കാൻ വേണ്ടിയിട്ട് സി പി എം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വെച്ച് അടിക്കുകയാണ്. അതിൻ്റെ പേരിലൊന്നും ഞങ്ങളെ തല്ലുപിടിക്കാന്ന് ആരും വിചാരിക്കേണ്ട. അതൊന്നും ബി ജെ പിയിൽ നടക്കുന്ന കാര്യമല്ല. സംസ്ഥാന ഉപാധ്യക്ഷയ്ക്ക് ബി ജെ പിയുടെ ഓഫീസിൽ വരാൻ ഒരാവശ്യമില്ല. എൻ്റെ റൂമിൽ എൻ്റെ കസാരയിലിരുന്ന് ടി വി ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട് ശോഭേച്ചി, മനസ്സിലായോ? അങ്ങനെയുള്ള ആളെക്കുറിച്ചാണ് ഇത്തരത്തിൽ പറയുന്നത്.